കൊള്ളാലോടാ ഷൂസ്, എവിടുന്ന് സ്കോർ ചെയ്തു? ഏതെങ്കിലും ആമ്പിള്ളാര് വല്ല പള്ളിയുടെ അമ്പലത്തിന്റെ മുന്നിൽ അഴിച്ചു വെച്ചത് ചൂണ്ടിയതായിരിക്കും. ഷൂസ് കൊള്ളാം, പക്ഷേ നിനക്കെന്തോ ഒരു ചേരായിക. ഓടാവിടുന്നു. എവിടെന്ന് ഒപ്പിച്ചാ? സിറ്റിയിലെ ഷോപ്പിംഗ് മാളില് ഒരു പൊളിപ്പൻ ഷൂ കട തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മുതലാളി എന്റെ ഫ്രണ്ടാ. അതേതാ, ഞങ്ങൾ അറിയാണ്ട് ഒരു ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഗൾഫുകാരൻ. അയാളെ ഞാൻ സോപ്പിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണ്ടാരോടെങ്കിലും ഡിസ്കൗണ്ട് ആടാ. സംഗതി ആവുന്നല്ല, ആ കടയിൽ ഒരു സെയിൽസ് ഗേൾ ഉണ്ട്, ഗൗരി. ഇവ കുറച്ച് ദിവസമായിട്ട് അവളുടെ പിന്നാലെയാ. ഇതിന്റെ പേരിലെ ഇല്ലാത്ത കാശുണ്ടാക്കിയിട്ടുള്ള ഈ ഷൂ കച്ചവടം. പോടാ കുശുംബ. അവളുടെ ആങ്ങളൊരു കുപ്പിച്ചില്ല, കാശിന് തല്ലാൻ നടക്കണ ഒരുത്തൻ. ആ ബേപ്പൂർ ശ്രീധരന്റെ ഗ്യാങ്. ആണോടാ, നീ പേടിക്കണ്ട, നാളെ എന്റെ മൂന്നാമത്തെ സാലറി ഡേറ്റാ. ഇക്കുറി കാശൊന്നും വീട്ടിൽ തരില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഷൂസ് അധികം മാസത്തെ ബജറ്റിലുള്ളതാ, നിനക്ക് വേണ്ടി നമ്മൾ അത് അവളുടെ കടയിൽ തന്നെ വാങ്ങും. ഓരോരുത്തരും മൂന്നാമത്തെ സാലറി എണ്ണി തുടങ്ങി. കാണിച്ചു തരാടാ. എന്റെ ഈ സെമിസ്റ്റർ കൂടി കഴിഞ്ഞ മൈക്രോസോഫ്റ്റിലെ സൈപ്പേ ക്യാമ്പസിൽ നേരിട്ട് വന്ന് എന്നെ കൊത്തിക്കൊണ്ട് പോടാ. മനുഷ്യനോട് തരക്കേടില്ലാത്ത ഒരു ഡിഗ്രി കഴിഞ്ഞ് 18th ഇന്റർവ്യൂ കൊടുത്തിട്ട് പച്ച കത്തിയില്ല. അപ്പഴാ പരീക്ഷ പോലും പാസ്സായിട്ടുള്ളതോടെ തന്നെ മൈക്രോസോഫ്റ്റ്. നീ ഒക്കെ പരീക്ഷ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞടാ, കാശ് ഉണ്ടാക്കണമെങ്കിൽ മേലാണെങ്കിൽ പണിയെടുക്കണം. അതിന് തയ്യാറാണെങ്കിൽ എന്റെ ഒപ്പം കുടിക്കും. ഓ പിന്നെ നിന്റെ അച്ഛന്റെ വർഷോപ്പിൽ കരിയോലി മുങ്ങിയിട്ടുള്ള പണിയല്ലേ? എന്താണ്ടാ ഒരു പുച്ഛം. വൈകിട്ട് പണി മാറ്റി കയ്യിൽ കാശ് കിട്ടുമ്പോഴേ അതിന് ഡീസലിന്റെ ഓയിലിന്റെ മണം ഉണ്ടെന്ന് ആരും നോക്കാറില്ല. അതിന് നിന്റെ അച്ഛൻ നിന്നെ കൊണ്ട് കാശ് കൂട്ടി തുടങ്ങിക്കാറില്ലല്ലോ. കാശ് അച്ഛൻ തന്നെ കൈകാര്യം ചെയ്തോട്ടെ, പക്ഷെ വീട്ടിലത്തെ കാര്യം അത് നമ്മൾ നോക്കണ്ടല്ലോ. എനിക്ക് വട്ടച്ചലനങ്ങളൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അയ്യോ, 6:30 ചാമ്പ്യൻസ് ലീഗിന്റെ ലൈവ് ഉള്ളതാ ESPN. സമയത്ര ശ്യാമേ, നിന്റെ വാച്ച് എന്തിടാ? അത് ഷൂസ് വാങ്ങാൻ വേണ്ടി വാച്ച് ചുറ്റൂലേ. അവള് വല്ല ജ്വല്ലറി ഷോപ്പിലാവാത്ത നന്നായി, ഇല്ലെങ്കിൽ അവ കിഡ്നി ഒരു വിൽക്കുമായിരുന്നു. അവളെ കിട്ടാൻ വേണ്ടി വന്ന ഞാൻ എന്നെ തന്നെ വിൽക്കുവടാ.